റെക്കോർഡോട് തിയറിയുടെ എന്താ ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണ് റെക്കോർഡിയൻ തിയറി എന്നും അതുപോലെ അതിൻ്റെ എന്താ അസംഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിലെ 9-ാമത്തെ 8-ാമത്തെ അസംഷൻ വരെ നമ്മൾ പറഞ്ഞിരുന്നു. സപ്ലൈ പ്രൈസ് ഓഫ് ലേബർ ഈസ് ഗിവൺ ആൻഡ് കോൺസ്റ്റൻറ്റ്. അതുപോലെ നെക്സ്റ്റ്, ദ ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദാറ്റ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രൈസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, അതായത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലേബേഴ്സിന് ജോലിക്ക് ആവശ്യമായി വരും. ആൻഡ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രൈസ്, ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ സപ്ലൈ പ്രൈസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. 10-ാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദെർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സുമുള്ള മാർക്കറ്റ്, അത് ഏതെങ്കിലുമൊക്കെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാതെ പോയാൽ അത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 11-ാമത് പറയുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ റിസൾട്ട്സ് ഫ്രം പ്രോഫിറ്റ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റീ ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ നടത്തുന്നത്. ഗിവൺ ദീസ് അസംഷൻസ് ദ റെക്കോർഡിയൻ തിയറി ഈസ് ബേസ്ഡ് ഓൺ ഇൻ്റർ റിലേഷൻസ് ഓഫ് 3 ഗ്രൂപ്പ്സ് ഇൻ ദി ഇക്കോണമി. അതായത് ഇക്കോണമിയിലെ 3 ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റെക്കോർഡിയൻ തിയറിയിൽ പറയുന്നത്. ദേ ആർ ലാൻഡ് ലോഡ്സ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലേബറേഴ്സ്. 3 ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ലാൻഡ് ലോഡ്സ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലേബറേഴ്സ്, എമംഗ് ഹൂ ദ എൻറ്റയർ പ്രൊഡ്യൂസ് ഓഫ് ലാൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അവർക്കിടയിലാണ് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ല അതായത് ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അത് ഇൻ ടേംസ് ഓഫ് റെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് വേജസ്. ഇനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് റെൻറ്റും പ്രോഫിറ്റും വേജസും ഡിവൈഡ് ചെയ്യപ്പെടുക. ഗിവൺ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് കോൺ, ദ ഷെയർ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട്, ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോണാണ്, അല്ലെങ്കിൽ എന്താണ് ധാന്യമാണ്. അപ്പോൾ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് കോൺ, ഗിവൺ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് കോൺ, ദ ഷെയർ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. ഓരോ ഗ്രൂപ്പിൻ്റെയും എന്താണ് ഷെയർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. റെൻറ്റ് പെർ യൂണിറ്റ് ഓഫ് ലാൻഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. റെൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് ലാൻഡിനുള്ള റെൻ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്, ഓർ ടോട്ടൽ റെൻറ്റ് ഈക്വൽസ് ഡിഫറൻസ് ബിറ്റ്വീൻ, ടോട്ടൽ റെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ മൾട്ടിപ്ലൈഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അപ്ലൈഡ് ഓൺ ലാൻഡ്. അപ്പോൾ എന്താണ് മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും എന്ത് ചെയ്യുന്നു, തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതിനെ ക്വാണ്ടിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ സപ്ലൈഡ് അപ്ലൈഡും ആയിട്ട്, അതായത് ലാൻഡിൽ നമ്മൾ എന്തുമാത്രം ലേബറിനെയും ക്യാപിറ്റലിനെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെൻറ്റ് എന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ദ വേജ് റേറ്റ് ഈസ് ഡിറ്റർമിൻ, വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിറ്റർമിൻ ബൈ വേജ് ഫണ്ട് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് അറ്റ് ദ സബ്സിസ്റ്റൻസ് ലെവൽ. അതായത് വേജ് ഫണ്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതായത് ഇത്ര വേജ് ഫണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് മണി വിത്ത് ദ ഓണ്ടർപ്രണർ ടു ഗീവ് ആസ് വേജസ്. അപ്പോൾ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ വേജ് ഫണ്ട് എന്ന് പറയുന്നത്. വേജ് ഫണ്ടിനെ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സബ്സിസ്റ്റൻസ്, അതായത് എത്രയാണ് അവർക്ക് വേജ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദിസ് ഔട്ട് ഓഫ് ടോട്ടൽ കോൺ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് റെൻറ്റ് ഹാസ് ദ റൈറ്റ് ആൻഡ് ദ റെസിജ്വൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ വേജ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് ടോട്ടൽ കോൺ പ്രൊഡ്യൂസ്ഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതും അതുപോലെ സെല് ചെയ്തതുമായ ടോട്ടൽ കോണിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, റെൻറ്റ് ഹാസ് റൈറ്റ് ആൻഡ് ദ റെസിജ്വൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ. അപ്പോൾ
എന്താണ് ടോട്ടൽ കോണിൽ നിന്ന് എന്താ റെൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് വേജും പ്രോഫിറ്റും ആയിട്ട് കൊടുക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്. പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രോസസ്സ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു റിക്കാർഡോ, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഈസ് ദ ഔട്ട്കം ഓഫ് പ്രോഫിറ്റ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു ഔട്ട്കമാണ്. ബിക്കോസ് പ്രോഫിറ്റ് ലീഡ്സ് ടു സേവിങ് ഓഫ് വെൽത്ത് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടുമ്പോൾ കൂടുതൽ സേവിങ് ഓഫ് വെൽത്ത് ഉണ്ടാകും, അത് ക്യാപിറ്റൽ ഫോർമേഷന് കാരണമാകും. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ രണ്ട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ദ കപ്പാസിറ്റി ടു സേവ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് കപ്പാസിറ്റി ടു സേവ് ആൻഡ് സെക്കൻഡ് ദ വിൽ ടു സേവ്. ദ കപ്പാസിറ്റി ടു സേവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ എന്താണ് കപ്പാസിറ്റി ടു സേവ് ആൻഡ് വിൽ ടു സേവ്. നമുക്ക് സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അതിനുള്ള വില്ലിങ്നെസ്സും ഉണ്ടായിരിക്കണം. പക്ഷേ കപ്പാസിറ്റി ടു സേവ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഇൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ. ക്യാപിറ്റൽ അക്യുമുലേഷനിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. വില്ലിങ് ആണെങ്കിൽ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നെറ്റ് ഇൻകം ഓഫ് സൊസൈറ്റി. ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, സൊസൈറ്റിയുടെ നെറ്റ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിച്ച് ഇസ് എ സർപ്ലസ് ഔട്ട് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ആഫ്റ്റർ മീറ്റിംഗ് ദ കോസ്റ്റ്. അപ്പോൾ ഈ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് സർപ്ലസ് ഔട്ട് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ആഫ്റ്റർ മീറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് വർക്കേഴ്സ് സബ്സിസ്റ്റൻസ്. ദ ലാർജർ ദ സർപ്ലസ്, ലാർജർ വിൽ ബി ദ കപ്പാസിറ്റി ടു സേവ്. സർപ്ലസ് ലാർജർ ആണെങ്കിൽ എന്താണ് ലാർജർ ആയിരിക്കും സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അടുത്തായിട്ട് വരുന്നത് പ്രോഫിറ്റ് റേറ്റ് ആണ്. പ്രോഫിറ്റ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് പ്രോഫിറ്റ്സ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റേഷ്യോ ഓഫ് പ്രോഫിറ്റ്സ് ടു ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ എത്ര എംപ്ലോയ് ചെയ്തപ്പോൾ നമുക്ക് എന്തുമാത്രം പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഇവിടെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബട്ട് സിൻസ് ക്യാപിറ്റൽ കൺസിസ് ഓൺലി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വേജ് ബിൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ അതിനെ വേജ് ബില്ലെന്ന് വിളിക്കും. സോ ലോങ് ആസ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈസ് പോസിറ്റീവ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ വിൽ കണ്ടിന്യൂ. ഇനി എന്താണ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ കണ്ടിന്യൂ ചെയ്യപ്പെടും. ഇത് ലേബർ